ഓക്കെ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടി കളിച്ചൊരു കിട്ടുക്കാൻ പോലത്തെ ഒരു മാച്ചാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ഞാനായിരുന്നു ആ ഒരു ഫോളോ അപ്പ് ചെയ്തത്. അതായത് ഞാനായിരുന്നു അതിനകത്ത് ഒരു കൊടി വെച്ചിട്ട് നൈസ് ടവർ ഇറക്കിയത്. ഇറക്കുന്ന നേരം എന്താണ് ആ ഒരു വിമാസത്തിൽ സ്ട്രിപ്പിന്റെ ആ ഒരു വലിയൊരു ടവർ ഉണ്ടല്ലോ, അതിന് കീഴെ കാര്യം പറയുകയാണെങ്കിൽ ആ ടവറിന് മേളിൽ ഒരു സ്കോഡ് മൊത്തം കയറുന്നുണ്ടായിരുന്നു. മിക്കവാറും ഒരു ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗോ വെല്ലാം ആണെങ്കിൽ അവിടെ തന്നെ കുറെ തന്നെ ക്യാമ്പ് ചെയ്ത് കളിച്ച വളരെ കൂടുതലാണ്. പക്ഷേ ഗൈസ്, ഏതോ ഒരു അതുപോലെയാണ് അവരുടെ നൈസർ എന്നത് കാർ തട്ടി താഴെ വീണെന്ന് തോന്നുന്നു. നൈസർ എന്താണ് അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവൻ മണ്ടക്കൊക്കെ ആൾക്കാർക്ക് സിഗ്നൽ കൊടുത്തു വേണം. അതായത് എന്റെ പൊന്നു ബ്രോ താഴെ ഇറങ്ങിയത്, താഴെ ഇറങ്ങി അടിച്ച് അണ്ണാക്കി തരാൻ ആൾക്കാരാണ് ഇപ്പോൾ മനസ്സിലാക്കി അവർ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരൊന്നും മേളിൽ ഇറങ്ങുന്നില്ല. പക്ഷേ ഗൈസ്, വേറൊരു ടീമിലെ ഏതോ ഒരുത്തെ നൈസർ എന്താണ് ആ ഒരു തൊട്ടടുത്തുള്ള ആ ഒരു ഹൗസ് ഉണ്ടല്ലോ, മറ്റേ ആ ഒരു വെയർ ഹൗസ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് കയറി നിൽപ്പുണ്ട്. അവൻ നമ്മളെ അടിക്കാൻ വേണ്ടി ഭയങ്കര രീതിയിൽ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ അവിടെ എടുത്തു വെച്ചാൽ നോക്കുന്നുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ ആരാമാൻ മാസ്ക ബാപ്പാണല്ലോ, സോ നൈസറ്റ് അവൻ നോക്കായി കിടക്കുവാനെ അത് തന്നെ കംപ്ലീറ്റ് ആക്കി. കാരണം അവനെ കളിച്ചുകൾ നമ്മൾ പണ്ടേക്ക് കൊണ്ടേ കളിച്ച് പി ഡിഗ്രി മേടിച്ചിരിക്കുന്ന ആളാന്ന് അവൻ അറിയത്തില്ല. ഓക്കെ, എന്തായാലും ആ ഒരു മെത്തേനുണ്ടല്ലോ താഴെ ആളുടെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആള്, സോ നൈസർ എന്താണ് അവൻ നമ്മളെ കിട്ടുമെന്ന് ഒരുപാട് നേരം നോക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡിനകത്ത് കയറിയപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഇൻ കേസ് അവന് ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് കിടന്നിട്ട് നൈസർ ഇരുന്നിട്ട് ആ ഒരു ടെൻറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഭാഗമുണ്ട്, അവിടെ നമ്മുടെ കാലിൻ്റെ അടിച്ച് നമ്മളെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ആ ഒരു സെയിം ട്രിക്ക് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു വീഡിയോക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഗൈസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ എന്താണ് ബ്രോ റെഗുലർലി വീഡിയോ ഇടാത്തത്, അതിന് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, എനിക്കും വീഡിയോ ഇടാൻ ഭയങ്കര താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കാണാനും താല്പര്യമുണ്ട് എനിക്കറിയാം. പക്ഷേ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ കാണുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് കൂടെ തന്ന് മനസ്സ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വീഡിയോയിലുള്ള ഒരു ആവേശം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, എൻ്റെ ഒരു ആവേശം കിടുന്നതിന് മുമ്പ് ഗൈസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്കാണ് ഇപ്പോൾ കറൻ്റ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റോട് ചെയ്യണമെങ്കിൽ വളരെ സന്തോഷം. ഈ ഒരു വീഡിയോയ്ക്ക് 10K ലൈക്സ് ആയാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. സോ ഞാൻ കൺഫേം പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി മുതൽ അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ. കുറച്ച് ഗുണ്ടായ്സൊക്കെ കാണിച്ചിട്ട് നിങ്ങളൊക്കെ എന്താണ് മര്യാദയ്ക്ക് നടത്താൻ കഴിയും എനിക്ക് തോന്നുന്നുണ്ട്. സോ നൈസ് ഗൈസ്, 10K ലൈക്ക് ആയാൽ മാത്രമേ നമ്മൾ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഏതൊക്കെ ഒരു കിട്ടുക്കാൻ പോലത്തെ ഒരു കില്ലെടുത്ത് നമ്മുടെ പുറകെ വന്നവനുണ്ടല്ലോ ആ ഒരു കാലപോരിലേക്ക് പായ ചെയ്തിട്ട് അവൻ്റെ തന്നെ ലൂട്ട് എടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരുത്ത കൊല്ലാൻ വന്ന് പട്ടി അടിയടിച്ച് നമ്മുടെ ഒരു തേങ്ങയില്ലാത്ത സമയത്ത് നൈസർ എന്താണ് അവൻ എങ്ങനെയോ അടിച്ച് കംപ്ലീറ്റ് ആക്കി അവൻ്റെ ഒക്കെ ലൂട്ട് എടുക്കുന്ന ആ ഒരു വൈബ് നിമിഷം വേറെ ലെവലാണ്. ഓക്കെ, അതുമാത്രമല്ല ഗൈസ്, വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതായത് ഗൈസ്, നമ്മളിപ്പോൾ ഒരുത്തർ കൊന്നു. ഓക്കെ, കൊന്നിട്ട് നമ്മുടെ ടീംമേറ്റ് ഇപ്പോൾ നമ്മളെ റിവൈവ് ചെയ്ത് നമ്മൾ താഴെ വന്ന അവിടെ നോക്കുമ്പോൾ കാണുന്നത് നമ്മളെ നോക്കാക്കി കൊന്നവനെ നൈസർ നമ്മുടെ ടീംമേറ്റ് കൊന്ന വിട്ടിരിക്കുക. ഏതാ പവറിലൊക്കെ ആ സമയത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ആ ഒരു പാട്ട് തരുമോ, എൻ നൻപനെ പോലെ യാരുമില്ല ആ പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ടൊക്കെ ആയിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നു. സോ നൈസർ നമ്മളെ കൊന്ന അതേ ഗണ്ണ് തന്നെ അവൻ്റെ ലൂട്ട് പെട്ടിക്ക് അന്ന് എടുത്തിട്ട് നൈസർ എന്താണ് അവൻ്റെ പെട്ടിക്ക് തന്നെ വെടിവെക്കൊക്കെ ഐ മീൻ വെടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഓക്കെ, അത് പെട്ടിക്കകത്ത് വെടിവെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർത്ത്. അതായത് ഞാൻ വേറൊരു സെർവർ, സിംഗപ്പൂർ സെർവർ ആണോ അതോ മലേഷ്യൻ സെർവർ ആണോ എന്നതിൽ ഏതൊരു സെർവർ കളിച്ച സമയത്ത് അവിടെ നൈസർ നമ്മൾ കൊന്നിട്ട് ഇമോട്ട് എടുത്തില്ല. അതിനോട് അവർ ചെയ്യുന്നൊരു കാര്യം പറയട്ടെ, നൈസർ എന്താണ് ഒരുത്തരം നോക്കാക്കിയിട്ട് കൊന്നിട്ട് അവരെ പെട്ടിക്കിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അവർ സ്പെക്ക് ചെയ്യുന്ന സമയത്ത് അമ്മാരെന്താണ് ഒരുമാതിരി എന്താണ് ഇമോട്ട് ഇടുന്നതിനൊക്കെ ദുരന്തമായിട്ടുള്ള അവസ്ഥയായിരിക്കും. സോ നൈസർ എന്താണ് ഇനി പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്താലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് കൊന്നിട്ട് ഇമോട്ട് ഇടുന്നതിനൊക്കെ നല്ലത് കാ ചത്ത് കിടക്കുന്നവരെ പെട്ടിക്കിട്ട് വെടിവെച്ച് ചുമ്മാ മെസ്സ് കാണിക്കുക, അതായത് നീയൊക്കെ ഇത്ര ഉള്ള എന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സോ ആ ഒരു പരിപാടി എനിക്ക് തോന്നുന്നുണ്ട്. സോ നൈസർ എന്താണ് വിയേഡ് ആയിട്ടുള്ള കുറെ പരിപാടികൾ എങ്ങനെ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പ്രൊവോക്കിംഗ് പരിപാടി അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഏതായാലും അത്യാവശ്യം കില്ലും കാര്യം കില്ലും കല്ലെടുക്കാൻ രണ്ട് കില്ല് മാത്രം എടുത്തത് ചക്ക വീണ് മോയിലാകുന്ന പോലെ രണ്ട് കില്ലെടുത്തു. അതിനുശേഷം നോക്കുമ്പോൾ താഴെ കൊണ്ട് കിട്ടുക്കാൻ പോകുന്ന ഒരു ഷോട്ടിൽ ഒരുത്തരെ കംപ്ലീറ്റ് ആക്കി ഗ്ലൂ ആളെ കിട്ടും. എനിക്ക് എന്താ അതിലിപ്പോ ഗൈസ് കുറെ പ്രശ്നം വരുന്നുണ്ട്. അതായത് എന്താ നോക്കായി കഴിഞ്ഞിട്ടാണ് ഗ്ലൂ ആൾ വീഴുന്നത്, അത് എന്തുകൊണ്ടാണ് എനിക്കതിരെ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അതേപോലെ ഗൈസ് ഈ ഒരു എനിമിക്കും ആ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള, സോ ജസ്റ്റ് ബഗ് ആണെന്ന് തോന്നുന്നു. അത് റെഡി വെക്കുകയാണെങ്കിൽ വേറെ ലെവൽ ആകാൻ വേണ്ടി പറ്റും. സോ കഴിഞ്ഞൊരു അപ്ഡേറ്റ് വരെ എനിക്ക് ഫ്രീഫയർ എന്തെങ്കിലും കളിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. യു എസ് എന്നിട്ട് നല്ല പക്ക രീതിയിൽ ഞാൻ ഫ്രീഫയർ കളിക്കുന്നുണ്ട്. അതേപോലെ ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിനകത്ത് നല്ല രീതിക്ക് ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ ഗെയിം അത്യാവശ്യം കളിക്കാനും വരുന്നുണ്ട്. പഴയൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓടുന്ന് നോക്കുമ്പോഴത്തേക്ക് ദാണ്ട ആ ടവർ ടവർ അല്ല നമ്മുടെ ഈ ഒരു ഗ്യാരേജിന് പുറകിൽ ഒരുത്തരാണ് നിപ്പുണ്ട്. അവൻ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡാമേജ് കൊടുത്തു. ഫ്രീ ഫയർ അത് തന്നെ ഗെസ്റ്റ് ഫ്രീ ഫയർ ഇതിനെ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലാഷ് ബാങ്ക് അല്ലാതെ ഒരു ഫ്രീസിംഗ് തരം എടുത്ത്
എറിഞ്ഞ് പിന്നെ ഡാമേജ് എടുത്തു. ഇത്രയും ഡാമേജ് ഇട്ട് അവൻ ചത്തില്ലേ? പിന്നല്ല, അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും മാത്രം എറിഞ്ഞെറിഞ്ഞെറിഞ്ഞുള്ള ഞാൻ എന്ത് തെറ്റാണ് അപ്പം നീ ചെയ്തേ എന്ന് അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ അമ്മാതിരി ദുരന്തമായിരുന്നു ആ ഒരു സ്ഥാനത്ത് നിങ്ങളിങ്ങനാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. അടികിട്ടി പോട്ട്, പിന്നെ അടികിട്ടി അതും പോട്ട്, അതിന് ശേഷം പറ്റിയ അത് ഫ്രീസിങ് എറിഞ്ഞു അതും പോട്ട്, പിന്നെ കയറി അടിച്ച് വന്നിട്ട് തൂത്തുവാരി ഒരു ഇമോട്ടിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നല്ലേ ഗൈസ്. ഇനി നമുക്ക് അടുത്ത കൊള്ളുന്ന ആൾക്കാരൊക്കെ നൈസ് ആണെന്നുണ്ട്, ഇമോട്ട് ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഈ ഒരു സമയത്ത് കുറെ ആൾക്കാർ നമ്മുടെ ലൈവിലായാലും കമന്റ് ബോക്സിലായാലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു റിഡീം കോഡ് എവിടെയാണ്, റിഡീം കോഡ് ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോക്കകത്ത്, ആ റിഡീം കോഡ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നിങ്ങൾക്ക് റിഡീം കോഡ് വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് റിഡീം കോഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നൈസ് എന്നാണ് നിങ്ങൾക്ക് അത് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇൻകേസ് റിഡീം ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ താഴ്ന്ന് കമന്റ് ബോക്സ് ഒന്ന് അറിയിക്കുവാണെങ്കിൽ അത് വെച്ച് സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഇതായി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം, ഐ മീൻ എന്താണ് കിട്ടിയില്ല എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ദുരന്തമാണ് ഉടായി പറഞ്ഞതൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. സോ ഇതൊക്കെ ഞാൻ വിചാരിക്കും, അപ്പോൾ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ ചെയ്യുന്നത്, ആർക്കൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ചെറിയ കുട്ടികളാണ് അങ്ങനെ കമന്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ സമയത്താണ്. വിവരം വെള്ളിയാഴ്ച നിങ്ങൾക്ക് കാര്യം ചെയ്യുക, ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഗൈസ് റിഡീം കോഡ് കിട്ടുന്നുണ്ടോ നോക്കുക. ആകെ മൂന്ന് ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഈ വീഡിയോ കാണുന്ന, മൂന്ന് ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇൻകേസ് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ ഫസ്റ്റ് തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓൾ ഗൈസ് നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാർ കമന്റ് ചെയ്യുക, അതൊക്കെ പോട്ട് റീം കാർഡ് കാര്യങ്ങൾ മൊത്തം പോത്ത് മാസമായിട്ടുള്ള ഗെയിം പ്ലേ നിങ്ങൾക്ക് ഡെയിലി 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 വേണമെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് 10K ലൈക്ക് ആക്കിയാൽ മാത്രമേ നമ്മൾ ഇനി മുതൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഗൈസ് ഇങ്ങനെ തേരാപ്പാര ഓടുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം പറയാം. അതായത് ഗൈസ് കുറേ മാസത്തിൽ ഞാൻ ഇങ്ങനെ തേരാപ്പാര ഓടുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഒരു അടി എവിടെന്നെങ്കിലും വരുന്നത്. സോ ആ ഒരു അടിക്കകത്ത് മിക്കവാറും ഞാൻ അങ്ങനെ വീഴും. അതിന് മുമ്പ് ഗൈസ് ഒരു 10-15 കിലോക്ക് എടുത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ചത്ത് വീഴുന്നത്. അതുപോലെ ഗൈസ് ഇങ്ങനെ എന്താണ് ബുയ അടിക്കുന്ന വീഡിയോസ് മാത്രമല്ല മാസ് കാണിക്കുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്താലോ എന്നെനിക്കുണ്ട്. കാരണം അന്നാകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് വീഡിയോസ്, അതായത് ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അതായത് ഡെയിലി വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇൻകേസ് ചില സമയത്തൊക്കെ ദുരന്തവസ്ഥ ഞാൻ പറഞ്ഞു തരാം. രാവിലെ ഒരു 3-4 മണിക്കൊക്കെ സമയത്ത് എണീറ്റിട്ട് ഗെയിം പ്ലേ കളിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അത്യാവശ്യം നല്ല കില്ലെടുത്തു, മാസ്മരിക പെർഫോമൻസ് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോയുടെ കാര്യം പറയുകയാണ് ഞാൻ കില്ലെടുക്കുക, മാസ് കാണിക്കുക, അത് മാത്രമല്ല ചത്ത് വീഴുന്ന ആ ഒരു സീൻ വരെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ വേണ്ടി വരും, അതായത് ആ ഒരു എൽഷേപ്പിയുടെ മണ്ടയ്ക്ക് ഒരുത്തരെ കണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ വെടി വെച്ചപ്പോൾ തന്നെ സെൻറ്റർ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. വേറെ ഏതൊരു കാട്ടുപെടലിനെ തപ്പി ആ ഒരു വണ്ടി പോകുന്നുണ്ട് അതിൻ്റെ പുറകെ പോയതാ, അവരുടെ ഫ്രീസിംഗ് എറിയുന്നു നമ്മുടെ മുഖത്തേക്ക്. ഓക്കെ, അതൊന്നും എൻ്റെ അടുത്ത് കൊണ്ടിട്ട് പോയില്ല. പിന്നെ എക്സമേറ്റ് നൈസ് എന്താണ് അവനെ സ്കോപ്പ് ചെയ്ത് അടിക്കാം എന്ന് നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ അടിയൊന്നും കൊണ്ടില്ല, പിന്നെ കേസ് സ്കോപ്പ് ചെയ്ത് അവൻ്റെ കിട്ടുമ്പോൾ ഡാമേജ് കൊടുത്തു. പക്ഷേ കേസ് നമ്മൾ ചത്ത് വീഴുന്ന ഒരു സീൻ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ചത്ത് വീഴുന്ന സീനൊക്കെ നോക്കും, പക്ഷേ കേസ് നമ്മൾ തിരിച്ചു വരും. കാരണം ടീമേറ്റ് അത്രയും പവറാണ്. ഈ ബംഗാളി പിള്ളേരെ പറ്റി പറയണമല്ലോ, ജീവൻ കാണിട്ടാണെങ്കിലും നമ്മൾ രക്ഷിക്കും. സോ ഞാൻ പിന്നെ പറഞ്ഞുണ്ട്, അതായത് ആ ഒരു പൊക്കിലും അവന്മാരെ ഒരു മാസത്തേക്ക് കാണുമ്പോൾ ടീമിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് എൻ മെമ്പറും പോലെ ആരുമില്ല, ആ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. സോ ഈ ഒരു പാട്ട് അനുയോജ്യമാകാൻ പറ്റുന്ന ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഗൈസ് കമന്റ് ചെയ്യുക നിങ്ങളുടെ പെർഫെക്റ്റ് ഡിയോ പാർട്ട്നർ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്കോഡ് ആരാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ് മനസ്സിലാക്കുന്ന കൂട്ടുകാരാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഫ്രീ ഫയറിനകത്ത് അതുപോലെ ലൈറ്റ് നൈറ്റ് വാളിയാ നമുക്ക് കളിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ എത്തി എന്ന് പറഞ്ഞ കുറെ ചങ്ക് മച്ചാന്മാർ നിൽക്കുന്നുണ്ടായിരിക്കും. സോ ഗൈസ് കമന്റ് ചെയ്യുക. ഓക്കെ, അതാരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും ഇവിടെ ഇറങ്ങി കുറെ ലൂട്ടും കാലൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഇറങ്ങിയ അവിടെ നൈസർ എന്താണ് ആ ഒരു ലൂട്ടും കാലം കിട്ടിയില്ല, പണി പാളാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് താഴെ ഇവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവനെ അടിക്കാൻ നീ പോയിക്കൊണ്ടിരിക്കുന്ന അവനവിടെ നിപ്പുണ്ടോ എനിക്ക് അറിയത്തില്ല. എന്താ കീറിച്ച് നോക്കുന്ന സമയത്ത് അവനോടെ നീ പറ്റിച്ചോടെ എൻ്റെ മുമ്പിൽ ഇത് പിന്നല്ല ഓടുന്നു. എനിക്ക് ആകെ കിട്ടുന്ന ആ പുതിയ ഒരു സ്നൈപ്പർ ഉണ്ടല്ലോ, അത് ആ ഒരു തേങ്ങാ സാധനം വെച്ച് അടിക്കാൻ പറ്റുന്നില്ല. എന്തും തേങ്ങിയത് നൈസർ എന്താണ് സ്കോപ്പ് ചെയ്ത് കുറേ നേരം നിന്നാൽ നൈസർ എന്താണ് അടി ഇങ്ങ് കൊള്ളുന്നില്ല. കൊണ്ടത്തന്നെ 76 ഡാമേജ് വരുന്നതിനെ ബോഡിക്ക് 76 വരുന്ന സമയത്ത് ഞാൻ AW കമ്പയർ ചെയ്ത് നോക്കും. 100 ഡാമേജ് 120 ഡാമേജ് ഒക്കെ AW കയറുന്നുണ്ട്. സോ നൈസർ എന്താണ് ആ ലോൺ വുൾഫ് ഒളിച്ച് ഒന്നുകൂടെ എല്ലാ ഗണ്ണും ഒന്നുകൂടെ പ്രാക്ടീസ് ആക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ ഗൈസ് നൈസർ നൈറ്റ് സമയമുണ്ടല്ലോ, ഒന്നുകൂടെ ഒന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ കയറിയിട്ട് ഒന്നുകൂടെ ഒന്ന് പവർ ആക്കണം. താഴെ ഏതാണ് പൊക്കുന്നത്, ഞാനിവിടെയുള്ള സമയത്ത് ഏതവർ എൻ്റെ കൺമുമ്പിൽ നിന്ന് പൊക്കുക വെച്ചാൽ വലിയ കാര്യത്തിൽ ഓടിച്ചില്ല. പക്ഷെ അവിടെ എത്തുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്, അതായത് എൻ്റെ ടീം തന്നെയാണ് അവിടെ നിന്ന് പൊക്കുന്നത്. എന്തിന് അതുപോലും നോക്കാം, അതായത് പേര് പോലും നോക്കാതെ താഴേക്ക് അവനെ ഐ മീൻ അവൻ്റെ ആ ഒരു ഗ്ലൂവാൾ പിടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്. അതും ഇവിടെ ഒരുത്തർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഓക്കെ, തൊട്ടടുത്ത് നമ്മുടെ മുമ്പിൽ ഒരുത്തൻ ഒരു ചുമന്ന ഡ്രസ്സും കളിട്ട് ഒരുത്തൻ നൈസർ മുമ്പിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ വള്ളി പിടിച്ച് മണ്ടത്തരം കാണിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, വാട്ടർ റിറ്റീസ് കേസ് ഒരു കുഴപ്പമില്ല. എന്തൊക്കെയായാലും എന്താണ് അവിടെ ആ ഒരു നമ്മുടെ ടീമേറ്റ് ഞാൻ പോയിട്ടുണ്ട്, വളരെ സന്തോഷം. 4 പേരിട്ട് കളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഇപ്പോൾ ഉണ്ടല്ലോ ഒരു കില്ലെടുക്കാൻ നമുക്ക് അത്രയും കൺഫേമായിട്ട് ഉറപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടല്ലോ ഒരു രണ്ട് ചാൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ആ കില്ലെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ പൊക്കാം. ആ ഒരു സമയത്ത് ചാൻസ് എടുക്കാതെ മാക്സിമം കൂട്ടുകാരനെ പൊക്കാനാണ് ഞാൻ ശ്രമിക്കുക. എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ കൂട്ടുകാരനെ പൊക്കുവോ അതോ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യുമോ, നിങ്ങൾ
നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക. കാര്യം എന്താണ്, നമ്മുടെ ടീം ലാസ്റ്റ് സോണിലൊക്കെ സമയം എത്തുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കൂളിൽ നാല് പേര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടും കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ നൈസർ എന്താണ് സോളോ നിന്ന് സ്കൂഡ് പിന്നെ ആൾക്കാരാണെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ മാസം കാണിക്കുന്ന സമയത്ത് റിസ്ക് എടുക്കാതെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഏതായാലും നമ്മുടെ തൊട്ട് പറയാൻ പറ്റിയ ആ ഓടിച്ചവനുണ്ട്, അവനെ പിടിക്കാൻ വേണ്ടി നൈസർ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ സോണിനകത്ത് കയറിയതിന് ശേഷം അടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ നമുക്ക് അതിലേക്ക് ലൈഫ് പോകുന്നുണ്ട്, അതേ സെയിം കണക്കായിരിക്കും നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റ് എനിക്കും ആ ഒരു ലൈഫ് പോകുന്നത്. ആ സോണിലേക്ക് കയറുന്ന സമയത്ത് അവൻ പട്ടിയായിരിക്കും. പട്ടി മീൻസ് രണ്ടുപേരും. ഡേ, നിങ്ങൾ രണ്ടുപേരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, എന്തായാലും സംഭവം രണ്ടുപേരായിരുന്നു. ഒന്ന് വിട്ടിരുന്നെങ്കിൽ അമ്മാരുടെ മുമ്പിലേക്ക് പോയിട്ട് ഞാൻ ഇഷ ഇഞ്ഞ ഇട്ട ഇപ്പ ഇറ ഇങ്ങ വരച്ചേനെ. നെയ്തിട്ട് ഒരു രോഗം എടുത്തു, അതിനുശേഷം മറ്റേ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് കൊണ്ടിട്ടുണ്ടായതില്ല, കുറച്ച് ഡാമേജ് കയറി മരം കവർ എടുക്കുമെന്ന് ഞാൻ ചെയ്ത മണ്ടത്തറ നോക്കിക്ക് അവന്റെ ആ ഹെലനോസ് പാർട്ട പുറത്ത് കാണുന്നുണ്ടായിരുന്നു. ഒന്നും കുഴപ്പമില്ല, നെയ്ച്ചർ എന്താ എന്റെ കയ്യിലിരിക്കുന്ന ബുള്ളറ്റ് വന്ന് തീർന്നെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അവനെ അടിച്ച് കിടക്കുമ്പോഴത്തെ ബാഗ് വെസ്റ്റ് അതുപോലെ ഗ്ലൂവാള് എല്ലാ സാധനങ്ങളും അവനെ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചർ ഒരു പെട്ടി തുറന്നപ്പോഴത്തേക്കും ലെവൽ 3 ബാഗ്, SMG, ബുള്ളറ്റ്, ARMO ഏതാ ഒന്നും പറയാല്ല ഗൈസ്. ഓക്കെ, ഫുൾ ആൻഡ് ഫുൾ ലൂട്ട് സെറ്റാണ്. അതേപോലെ 15, 17, 13 എത്രയോ ആ ഗ്ലൂവാളും കൂടെ കിട്ടുന്നുണ്ട്. വേറെ ലെവൽ മാസ് എനിക്കൊന്നും പറയാല്ല. അതിന് സെറ്റ് എനിക്ക് തന്നെ ഇവിടെ ഒരു നോക്ക് ഉണ്ടായിരുന്നു, ആ നോക്ക് കൂടെ കംപ്ലീറ്റ് ആക്കി അവൻ്റെ നിന്ന് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ടോക്കണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ ടീമിൽ രണ്ടുപേര് നോക്കാണ്. അപ്പോഴത്തേക്ക് നൈസ് ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, പോയി പൊക്കാന്ന്. പക്ഷെ പൊക്കാനുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ആ ഒരു വെൻഡിങ് മെഷീൻ നൈസ് അങ്ങോട്ട് മാറി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടി അങ്ങോട്ട് പോകണ. കാര്യം ആ സോണിനന്ന് എത്ര ഡാമേജ് കിട്ടുമെന്ന് ഞാൻ തന്നെ ഇപ്പോൾ കണ്ടാണ്. സോ നൈസർ എന്നാണ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രം മാസ് കാണിച്ച് അടിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഗസ് ഞാൻ പറഞ്ഞല്ലോ, അത് വലിയൊരു മണ്ടത്തരമായിരുന്നു. കാരണം നമ്മുടെ ടീമിൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലാസ്റ്റ് സോണിലേക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും മണ്ടത്തരത്തിന്റെ എക്സ്ട്രീം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്റെ ടീമിനോട് നിൽപ്പുണ്ടായിരുന്നു, അവൻ വേഗത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നൈസാണ് അവൻ ആ പേടിച്ച് സിപ്ലൈൻ ഓടിച്ച് പോകുന്നുണ്ട്. ആ സിപ്ലൈൻ പിടിച്ച് പോകുന്നോടാ എന്നൊക്കെ പറഞ്ഞ് മാസ് കടിക്കാൻ വേണ്ടി എന്താണ് അവനെ കുറച്ച് ഡാമേജ് കൊടുത്തെങ്കിലും അവനപ്പത്തെ പറമ്പിൽ എത്തി. കാരണം എന്റെ ആ ഒരു AK അത് സ്കോപ്പ് പോലും ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, സ്കോപ്പ് ഇല്ലാത്ത ഈ ഒരു AK വെച്ച് എന്ത് തേങ്ങ ഉണ്ടാക്കാനാ എന്നൊക്കെ വിചാരിച്ച നൈസാണ് എന്താണ് നമ്മുടെ ടീമിന്റെ കൂടെ ഒപ്പം നടക്കാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നാല് പേരാണ് ഞങ്ങളെങ്കിൽ വേറെ ലെവൽ ആക്കാൻ പറ്റുമായിരുന്നു. സോളിലേക്ക് ഓടി കയറാൻ, കാരണം ലൈഫ് പോകുന്നുണ്ട്, ലൈഫ് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഓടി കയറി നോക്കുമ്പോഴത്തേക്ക് ദാ വണ്ടി കിടക്കും. ഈ വണ്ടി ആരവിടെ കൊണ്ടിട്ടെ, വണ്ടി എടുത്ത് ഓടിച്ചാലോ, വേണ്ട പണി കിട്ടും. മുമ്പിൽ നമ്മുടെ ടീം അല്ലേ, ഏ നീ ആരടാ? ഐ ശരി, അവനെ നോക്കാക്കിയോ, ആരാ നോക്കാക്കിയേ, ആരുമില്ലേ, അവൻ സോടിപ്പെട്ട് വീണതാണോ, എന്റെ ദൈവമേ, ഒന്നും പറയാല്ല ഗൈസ്. ഓക്കെ, ഏതായാലും തൊട്ട് മുമ്പ് തന്നെ ഒരുത്തം വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അവൻ ഓൾറെഡി കംപ്ലീറ്റ് ഇടുമോ, എന്റെ പൊന്നളി ആ സോണിനകത്ത് വേറെ ഫൈറ്റ് വരുന്നുണ്ട്, ഞാൻ പെട്ടു എന്ന് എനിക്ക് കൂട്ടുന്നു. കാര്യം പറയണെങ്കിൽ നൈസ് നമ്മുടെ ടീം മേറ്റ് കുറവാണ്, അത് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ സോണിനകത്താണ് നല്ലൊരു ലൈഫ് പോകുന്നത്. ഇവിടെ നിന്നാ പണി കിട്ടും, ചാടി ചാടി ഓടി വരുന്ന സമയത്ത് നൈസ് ബ്ലൂ വാളിന്റെ സമയത്ത് അടിച്ച് ഉറക്കി കളഞ്ഞു. പക്ഷേ ഗൈസ് നമ്മുടെ ടീം മേറ്റ് ഇത്രയും പവർ ആണെന്ന് ഞാൻ അതില്ല, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ബംഗാളി പിള്ളേർ വേറെ ലെവലാണ്. ഞാനിവിടെ ഇഞ്ചിൻ ചേച്ചിയോട് ചത്തുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് ഞാൻ ചാവെന്ന് കണ്ടിട്ട് ഒരു ലൈക്ക് ചെയ്യാൻ തോന്നിയ ആൾക്കാരാണെങ്കിൽ ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ മാസ് കാണിക്കുന്ന മാത്രം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ചത്ത് വീഴുന്ന കണ്ടെങ്കിലും ഒരു ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ലൈക്കിൽ ഭയങ്കര പവർ ഉണ്ട്. കാരണം 10K ലൈക്ക് ആയാൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. നീ ഒരിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട പൊട്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മിസ്റ്റേക്ക് എങ്കിലും ചെയ്യുക. ഓക്കെ, വാട്ട് എവർ, മുമ്പിൽ നോക്ക് എത്ര പേരാണെന്ന്. രണ്ട് പേര്. ഇതിൻ്റെ ഒരു ഗ്രാനേഡ് OP ഗ്രാനേഡ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഒരു ഗ്രാനേഡ് നല്ല ഫ്രീ ഫയർ പോലെ, അതായത് ജസ്റ്റ് അവൻ വരാൻ ചാൻസ് വരാൻ ചാൻസ് സ്ഥലത്തേക്ക് നൈസ് തെറിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഗ്രാനേഡ് എറിഞ്ഞു, പക്ഷേ സ്കില് ഒന്നും കിട്ടിയില്ല. അവനെ ഒക്കെ കിട്ടുക്കാൻ പോലെ അടിച്ച് അവൻ്റെ OP പോലെ ഒരു ഗ്ലൂ ആളായിരുന്നു. അതിന് ശേഷം കേസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ്റെ അടുത്ത് ആകെ എന്താണ് MB40, പക്ഷേ മറ്റവൻ്റെ അടുത്താണെങ്കിൽ M80 ആണ് എനിക്ക് ഓർപ്പുണ്ട്. കാരണം അത് ഓർത്തെടുക്കുക ഒരു കാര്യമുണ്ട്, കാരണം അവനെ മൂഞ്ചിക്കിട്ട് നോക്കി അടി ഏതാ നൈസൻ കേസ് അവനെ അടിച്ച് അണ്ണാക്കി കൊടുത്തതാണ് ആ ഒരു മാച്ചിൽ. അവന്മാർ പോയി അടിച്ചൊന്നുമില്ല, നൈസൻ ഞാൻ ബാക്ക് അടിച്ചിട്ടുണ്ട്. എന്നാലും കേസ് കിടക്കുമ്പോൾ ഒത്തിരി മാച്ചാണ്. എന്നാലും കേസ് മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, പവർ അണിക്കുക. ഒരു കിടക്കുമ്പോഴും കാണാം. അതൊരു ബൈ. ഓക്കേ.